ഹായ്, ഞാൻ ആദിഷ്. മൈൻഡ് സൂമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമ്പത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു ടെക്നിക്കാണ്. അഥവാ നമ്മളിപ്പോൾ ഈയിടെയായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സമ്പത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്ത ആളുകളെല്ലാം ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കടക്കാം. നിങ്ങൾ സമ്പത്തിനെ എങ്ങനെയാണ് നിർവചിക്കുന്നത്? പലർക്കും പല രീതിയിലുള്ള ആഗ്രഹങ്ങളാണ്. ചില ആളുകൾക്ക് സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവരൊരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ? എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ധാരാളം കടങ്ങൾ ഉണ്ടായിരിക്കാം. അവർക്ക് സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ആദ്യം ചിന്തിക്കുന്നത് ഈ കടങ്ങളൊക്കെ എങ്ങനെ വീട്ടാം എന്നുള്ളതിനെ പറ്റിയായിരിക്കും. എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ സാമ്പത്തിക ഭദ്രതയുള്ള ആളുകൾ ചിന്തിക്കുക, നല്ല കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു വീട്, ഒരു കാറ്, അതുപോലെ കുറച്ച് കൂടുതൽ ആസ്തി ഉണ്ടെങ്കിൽ കുറച്ച് ചാരിറ്റിയൊക്കെ ചെയ്യാം, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ആളുകളുടെയും ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്, ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ്. സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അല്ലേ? അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടാണ് സമ്പത്തിനെ നിർവചിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു വിധത്തിലുള്ള ആഗ്രഹവുമില്ല. സമ്പത്ത് വേണമെന്നോ അല്ലെങ്കിൽ ലൈഫിൽ ഇന്നത് ചെയ്യണമെന്നോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. പോകുന്ന പോലെ അങ്ങോട്ട് പോകട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രം. നിങ്ങൾ ജീവിതത്തിൽ വലിയ വിജയം നേടിയിട്ടുള്ള ആളുകളെയൊക്കെ ഒന്ന് എടുത്തു പരിശോധിക്കുക. അഥവാ സാമ്പത്തികമായിട്ടുള്ള ഫ്രീഡം അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകളെ, അവരൊക്കെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള ആളുകളായിരുന്നു. അവരൊക്കെ മുൻകൂട്ടി അത് മനസ്സിൽ കാണുകയും അതിനനുസരിച്ച് പ്ലാൻ തയ്യാറാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളായിരുന്നു. ഒരിക്കലും അവർ ഒറ്റയടിക്ക് അങ്ങോട്ട് സമ്പന്നരായിട്ട് മാറിയിട്ടുള്ളവരല്ല, ഒരു ലോട്ടറി അടിച്ച് സമ്പന്നരായവരല്ല. അങ്ങനെ ലോട്ടറി അടിച്ചിട്ട് കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കൈവശം നിന്നോളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ആ മണി മാനേജ്മെൻ്റ് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കയ്യിൽ നിന്നും പല രീതിയിലുമായിട്ട് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മുടെ കയ്യിലോട്ട് പണം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ധാരാളം ചിന്തകൾ വേണം, ഒരുപാട് ആഗ്രഹങ്ങൾ വേണം. നമുക്ക് പൈസ അല്ലെങ്കിൽ സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ അതുകൊണ്ട് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിരിക്കും. ആ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് സമ്പത്ത് ആകർഷിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ടെക്നിക്ക് നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾക്ക് കുറച്ച് പണം ലഭിച്ചു എന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. അത് ഒരു 10 കോടിയാവാം, അല്ലെങ്കിൽ 100 കോടിയാവാം, അല്ലെങ്കിൽ 5 കോടിയാവാം. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വലിയൊരു തുക നിങ്ങൾ മനസ്സിൽ കാണാം. അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങൾ ആ പണം നിങ്ങളുടെ കൈവശം എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. ഒരു പേപ്പറിൽ എഴുതുക, അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ച് അതിൽ എഴുതുക, എൻ്റെ ഇന്ന കടങ്ങളൊക്കെ ഞാൻ വീട്ടും, എനിക്കൊരു കാറ് വാങ്ങിക്കണം എന്നുണ്ട്, ആ കാറ് ഞാൻ വാങ്ങിക്കും, ഒരു വീട് വെക്കണമെന്നുണ്ട്, ആ വീട് ഞാൻ വെക്കും, അങ്ങനെ വീടിന് ഇത്ര രൂപ, കാറിന് ഇത്ര രൂപ, ഇത്ര രൂപ ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, ഇത്ര രൂപ സേവിങ്സ്, ഇത്ര രൂപ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത്ര രൂപ ഇന്ന ബിസിനസ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. ഇങ്ങനെ കറക്റ്റ് ആ എമൗണ്ട് മുഴുവൻ തീരുന്നത് വരെ നിങ്ങൾ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്യുക. ഒരിക്കലും ആദ്യം തന്നെ ഒരു വീട്, ഒരു കാറ്, ബാക്കിയുള്ള പണം സേവിങ്സ് ആയിട്ട് ഇടുന്നു. അങ്ങനെ വളരെ ചുരുക്കി സ്ക്രിപ്റ്റിംഗ് ചെയ്യാതെ വ്യക്തമായിട്ട് നിങ്ങൾക്കത് ശരിക്കും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്, ആ പ്ലാനിംഗ് ആണ് നിങ്ങൾ സ്ക്രിപ്റ്റിൽ എഴുതേണ്ടത്. അത് വ്യക്തമായിട്ട് എഴുതുക. ഇങ്ങനെ എഴുതുന്നതിലൂടെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സമ്പത്തിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു നിർവചനം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് വിനിയോഗിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലോട്ട് ആകർഷിക്കുമെന്നാണ് പറയുന്നത്. വെൽത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിഷയം ഇത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഒരു ദിവസം മാത്രം ചെയ്താൽ പോരാ, നിങ്ങൾക്ക് കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്യാം. ഒരു 7 ദിവസമോ 11 ദിവസമോ 21 ദിവസമോ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക. ഇത് എത്ര ദിവസം ചെയ്ത് കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സമ്പത്ത് ലഭിച്ചു എന്നുള്ള ചിന്തയിൽ നിങ്ങൾ അത് എഴുതുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ഇമാജിനേഷനും തോട്ട്സും എല്ലാം നിങ്ങളുടെ മനസ്സിലൂടെ പോകും. അതൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഗുണം
മാത്രമേ നൽകത്തുള്ളൂ. ഒരിക്കലും അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയും ഇതുപോലെയുള്ള ധാരാളം ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകളൊക്കെ നമുക്ക് വരുന്ന ഓരോ വീഡിയോസിലായിട്ട് നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ സമ്പത്ത് സൃഷ്ടിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സമ്പത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെയാണ് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുക, സമ്പത്തിൻ്റെ മനഃശാസ്ത്രം എന്താണ്, സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നീക്കം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുക എന്നൊക്കെ അറിയാൻ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ പോയിട്ട് 24 ദിവസത്തെ ഒരു പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു വാട്സപ്പ് കോഴ്സ് ഉണ്ട്. ഏകദേശം 4 വർഷമായിട്ട് ഈ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിൽ 100% റിസൾട്ട് ഓറിയൻറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് ഫീഡ്ബാക്സുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫീഡ്ബാക്സും അതുപോലെ തന്നെ നമ്മളുടെ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുക, മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇനി കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇത് ഈ ചാനലിൽ ഇനിയും ധാരാളം വെൽത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു സോ മച്ച്. നമസ്തേ.